ഫിഷ് ഇൻ ഓൾ ഗാർലിക് സോസ് വെള്ളി ലവർ തീറ്റ മോഡ് ഓൺ ആണ്. ഞാൻ ഇങ്ങനെ നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വെൽക്കം ടു എടപ്പള്ളി ജംഗ്ഷൻ. ഞങ്ങൾ എടപ്പള്ളി ജംഗ്ഷനിൽ നിൽക്കുക. എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ചെറിയൊരു കഥയുണ്ട്. ഞാൻ ചെറായിക്കാരനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞങ്ങൾ ചെറായിൽ ഉള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫിഷ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചിക്കൻ, ബീഫ്, മട്ടൻ അങ്ങനത്തെ സാധനം ഒന്നും കഴിക്കില്ല. ഫിഷും എഗ്ഗും മാത്രമേ കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫിഷ് കഴിക്കാൻ കൊതി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ചെറായിൽ കടപ്പുറത്തോട്ട് പോകും. അവിടെ ബേബിച്ചേട്ടൻ്റെ കടയുണ്ട്. ബേബിച്ചേട്ടൻ ആളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി, ചെറിയ കെട്ടുവള്ളം അങ്ങനെ പോലെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളി ഫിഷ് കൊടുക്കുന്നു, ഫിഷിൻ്റെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഫിഷ് ഐറ്റംസ് ഉണ്ട്. അവിടെ പോകും, ഞങ്ങൾ അവിടെ കഴിച്ചിട്ട് നേരെ ബീച്ചിൽ പോവുക, കിടന്നിങ്ങനെ മലിന് കിടന്നുറങ്ങുക, കുറേ നേരം രാത്രി നക്ഷത്രങ്ങൾ നോക്കി കിടക്കുക. ഇതൊക്കെ ചെറായിൽ സാധ്യമാണ്. പക്ഷേ എറണാകുളത്ത് ഫിഷ് കഴിക്കണമെങ്കിൽ എവിടെ പോകും എന്ന് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കുറേ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ കരിമഷി പറഞ്ഞു, കരിമഷിയുടെ ഒരു സുഹൃത്ത് എറണാകുളത്ത് ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായി തുടങ്ങിയിട്ട്, നിങ്ങൾക്കറിയായിരിക്കും ആ ഹോട്ടൽ ഏതാണ്, ഞാൻ കാണിച്ചു തരാം. അവിടെ ഇഷ്ടംപോലെ ഫിഷിൻ്റെ ഐറ്റംസ് കിട്ടും. സാധാരണ നമ്മൾ ബുഫേയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഫിഷ് ഐറ്റംസ് ഉണ്ടാവുള്ളൂ. മലയാളികളായിട്ട് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഹോട്ടൽസിലൊക്കെ ബുഫേക്ക് അധികം ഫിഷ് ഐറ്റംസ് വെക്കാത്തത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് ഹോട്ടൽസുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഫിഷ് ഐറ്റംസ്, ഏറ്റവും കൂടുതൽ നോൺ വെജ് കൊടുക്കുന്ന ഒരു ഹോട്ടൽ, അതും ഏറ്റവും നല്ല റേറ്റിൽ, ഏതാണെന്നല്ലേ. കം ഓൺ, ഓ ഭയങ്കര ലൈറ്റപ്പാ, ചീനവല കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അകത്തിരുന്ന് നോക്കാം. എന്തൊക്കെയാണ് വിഭവങ്ങൾ, എന്തൊക്കെയുണ്ട്, എത്ര റേറ്റ്, എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അബി, കരിമിഷിയുടെ ഫ്രണ്ടാണ്. ഓക്കെ, ആള് ആളുടെ ഹോട്ടൽ ആളും എല്ലാം നമുക്ക് കരുതിയിട്ടുണ്ടാ. ഓക്കെ, എന്തൊക്കെയാണ് വിഭവങ്ങൾ നോക്കാം. ഞങ്ങൾക്കൊരു സീറ്റ് റിസർവ് ചെയ്ത് തരികയായിരുന്നു. നല്ല നിറച്ച ആളുകൾ ഇരിക്കുകയായിരുന്നു, സീറ്റൊക്കെ എല്ലാം ഫുള്ളാണ്. ആളൊരു സീറ്റ് ഞങ്ങൾക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വരാം, നമുക്ക് ആദ്യം ഒന്ന് കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചീനവലയുടെ കിച്ചൺ കേട്ടോ. എല്ലാവരും ഭയങ്കര തിരക്കിട്ട പണിയിലാണ്. നമ്മുടെ ഷെഫാണ് ഇവിടുത്തെ മെയിൻ ഷെഫാണ്, ഇവിടുത്തെ ഹെഡ് ഷെഫ്. ആള് പേരുടെ രാമൻ എന്നാണ് പേര്. ആള് വൈക്കത്തുകാരനാണ്. വൈക്കത്ത് കുളിഞ്ചോട്, വൈക്കത്ത് കുളിഞ്ചോടാണ് ആളുടെ സ്ഥലം. ഇത് ഫുള്ള് നിയന്ത്രിക്കുന്നത് എല്ലാവരും നിയന്ത്രിക്കുന്ന ആളാണ്. നല്ല സ്വാദുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളായത് കുറേ നാളായി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഞാൻ വന്നിട്ടുണ്ട് അല്ലേ, എനിക്ക് ഞാൻ വന്നിട്ടുണ്ട് ഒരിക്കലും. പക്ഷേ കരിമഷി ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാൻ കരിമഷി കൊണ്ടുവന്നു വിചാരിക്കുന്നു. ഇന്നാണ് പറ്റിയത്. അപ്പം ഇനി നമുക്ക് ഷെഫിൻ്റെ അടുത്ത് ഇവിടുത്തെ പ്രത്യേകതകളും പിന്നെ ഈ ഒരു ഡിഷ് അല്ലേ, നോൺ വെജ് നോൺ വെജ് അതിൻ്റെ ഒക്കെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, നമ്മുടെ റെസ്റ്റോറൻറ്റ് കൺസെപ്റ്റ് സീ ഫുഡ് കൺസെപ്റ്റാണ്. കൂടുതലും എവരിഡേ ക്യാഷ് ഫ്രഷ് സീ ഫുഡ് നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. കൂടുതലൊക്കെ അലക്കാട്ട് ഓർഡറിൽ ഡിസ്പ്ലേ ഇല്ലാത്ത സാധാരണ നെയ്മീൻ, നമ്മുടെ ചെമ്മീൻ കൂടുതൽ, കല്ലുമേട്ടായ, മുരിങ്ങയിറച്ചി, മുരിങ്ങയിറച്ചി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയ കൊഴുവ് മുതൽ നെയ്മീൻ വരെയുള്ള ഫിഷുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. എല്ലാ ദിവസവും പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് പായ്ക്കപ്പൽ 20 നോൺ വെജ് ഐറ്റംസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. 20 നോൺ വെജ് ഐറ്റംസ് ആണ് ബുഫേയിലുള്ളത് എൻ്റെ ദൈവം. അതുകൂടാണ് നോൺ വെജ് സൂപ്പ്, സാലഡ്, സാലഡ് ഉണ്ട്.
ഫിഷ് കൂടാതെ ബീഫ് ചിക്കൻ മാത്രം ഫിഷിന്റെ പല ടൈപ്പ് ഓഫ് ഫിഷസ് സ്നാക്സ് ഉണ്ട്, സ്വീറ്റ് ഉണ്ട്. ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഫിഷ് മാത്രമല്ല, ഇവിടെ ചിക്കനും ബീഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അവർക്കായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ട്. എന്തായാലും ഫിഷ് മാത്രമല്ല, കൂടുതലും ഫിഷ് ആയിരിക്കും. മീൻ പ്രേമികൾക്ക് ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ എന്തായാലും ഷെഫിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ട്, നമുക്ക് തിന്നിട്ട് നോക്കാം അല്ലേ. ഞായറാഴ്ച ശരിക്കും നന്നായിട്ട് അടിച്ചു തരാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ വിചാരിച്ചു 20 നോൺ വെജ് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ കാണണം തോന്നി. ഇപ്പം ഞാൻ എന്നാൽ ഇപ്പം 8 മണി സമയമായി, ഞങ്ങൾ തുടങ്ങട്ടെ. ഫിഷ് ഡിഷസ് ഫിഷ് ഫിഷ് എന്ന് തന്നെ വായിൽ വരുന്നത് ഫിഷ് അല്ല, ഡിഷ് ഡിഷ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചിരാം. അപ്പം ഇതൊരു പായ്ക്കപ്പലിൻ്റെ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ ഇങ്ങനെ ഡിഷസ് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. 2 സൂപ്പാണ്, ഒന്ന് ടൊമാറ്റോ സൂപ്പ്, ഇത് സീ ഫുഡ് സൂപ്പാണ്, സീ ഫുഡ് ചൗഡർ. ഇത് അറിയാം എല്ലാവർക്കും, ചെട്ടിനാട് ചിക്കൻ ബിരിയാണിയാണ്. ഇനിയിപ്പോൾ നമുക്ക് സംശയം വന്ന ഒരു സാധനം ഇതാണ്, കായൽക്കൂട്ട് ബിരിയാണി. അതെന്താന്ന് നമുക്ക് ഷെഫിനോട് തന്നെ ചോദിക്കാം കേട്ടോ. കായൽക്കൂട്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ മീനുകൾ എല്ലാം എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈവൻ നമ്മുടെ കച്ചി, ക്രാബ്സ്, അടുത്തത് ബീഫ് ബോൾ ബിരിയാണി അല്ലേ. എന്താണ് ബീഫ് ബോൾ ബിരിയാണി? കപ്പ കൂന്തൽ കുഴ. കപ്പ കൂന്തൽ കുഴ, അതെന്താണ് കുഴ എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് സാധാരണ നമ്മള് കപ്പ ബിരിയാണി, അതിന്റെ ഒരു വേർഷൻ, ഒരു സീ ഫുഡ് വേർഷൻ ആണ് കൂന്തൽ കപ്പ. കൂന്തൽ കപ്പ അല്ലേ. അടുത്തത് ബീഫ് പ്രേമികൾക്ക് ഇതാ ബീഫ് വരട്ടിയതുണ്ട് കേട്ടോ. ഫിഷ് വത്തിച്ചത്. ഇതിൽ ഏത് ഫിഷാണ്? നമ്മള് സീബ്രാണ് യൂസ് ചെയ്യുന്നത്. മോദ, ഓക്കെ ഓക്കെ, മോദ മോദയാണ്, മോദ വത്തിച്ചത്. കൊഴുവ മാങ്ങാ പീര. കൊഴുവ മാങ്ങാ പീര. പിന്നെ ഇത് തൈര് അച്ചാറല്ലേ, ചമ്മന്തി 2 ഉണ്ട്. ഇത് ഉണ്ടോ, ഇതിന്റെ പേര് നോക്ക്. കൂന്തൽ നീലഗിരി കുറുമ. കുറുമ, ഓക്കെ. അതെ, ഞങ്ങളുടെ ഗോവ ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാനൊരു ഗ്രീൻ കളർ ഫിഷ് കറി കഴിച്ചിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ പച്ച കളർ കറി ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉറവ് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് വന്നത്. ഇന്ന് ഇവിടുത്തെ ഈ കറി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തു. ഇത് ഫിഷ് തേങ്ങാ മുളക് റോസ്റ്റ്. തേങ്ങയും മുളകും ഫിഷും കൂടി റോസ്റ്റ്. അതെ, ഞാൻ മിക്കവാറും വ്ലോഗ് ഇപ്പോൾ ഇവിടെ നിർത്തോട്ടോ, വേറെ ഒന്നുമല്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്രയും സാധനങ്ങളാണ് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ഡിഷും കൂടി ഉണ്ട്, അത് പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ എന്തായാലും ഇതിനെ ആക്രമിക്കാൻ പോവാണ്. ഇത് ഫുള്ള് ഇന്ന് ഡയറ്റിംഗ് ബൈറ്റിംഗ് ഒന്നുമില്ല കേട്ടോ, തീറ്റ മോഡ് ഓണാണ്. ഫിഷ് പൊള്ളിച്ച്, ഇത് ഏത് ഫിഷാണ്? ഇത് ചൈനീസ് അല്ലേ, ചൈനീസ് ആയിട്ടല്ലേ. ഫിഷ് ഇൻ ഹോട്ട് ഗാർലിക് സോസ്. ചൈനീസ് ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് അതെ, ചൈനീസ് ലെമൺ കൊറിയാണ്ടർ ബീഫ്. ആ എന്താ പറയൂപ്പാ, ലെമൺ കൊറിയാണ്ടർ ബീഫ്. ലെമൺ കൊറിയാണ്ടർ ബീഫ് ഉണ്ട്, ബാക്കി ഐറ്റംസ് ഇത് കൂടാതെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്, അത് ടേബിളിലാണ് സെർവ് ചെയ്യുന്നത്. കാണുന്നത് മാത്രമല്ല, ഒരുപാട് കാണാനുണ്ട്. പ്രോൺ ദോശ വരുന്നുണ്ട്, ബീഫ് ദോശ വരുന്നുണ്ട്, ചിക്കൻ ദോശ വരുന്നുണ്ട്, പിന്നെ പ്രോൺസിന്റെ കട്ട്ലറ്റ്സ് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ടേബിളിൽ സെർവ് ചെയ്യുന്നതാണ്. ഇവിടെ ടോട്ടൽ 20 നമ്മൾ പറയുന്നത്, ഏകദേശം 25 ഐറ്റംസ് നമുക്ക് നമ്മുടെ ഈ മൊബൈലുണ്ട്. അങ്ങനെ സംസാരിച്ച് ചിക്കൻ കഴിച്ച് നോക്കൗട്ട് ആവാനുള്ളവർക്കാണ് നോക്കൗട്ട് ചിക്കൻ. നോക്കൗട്ട് ചിക്കൻ. അടുത്തത് നമ്മള് ന്യൂഡിൽസിലേക്കാണ് കടന്നത്, സീ ഫുഡ് ന്യൂഡിൽസ്. സ്വീറ്റ് ചില്ലി എന്താണ് നാവ്, ഇത് ചോദിച്ചു നോക്കല്ലേ. ഇതുവരെ കേട്ടിട്ടില്ല. ചില്ലി ആക്ച്വലി നമ്മുടെ ഒരു ഇൻഡോ ചൈനീസ് ഫ്യൂഷൻ ആണ്. ചില്ലി ഫ്ലേവറും ഹണി ഫ്ലേവറും. അതെ, വെജ് പ്രേമികളെ ഇവര് നിരാശപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയാമോ, വെജ് പുലാവ് ഉണ്ട്, വെജ് കുർമയുണ്ട്. ഡെസേർട്ട് പ്രേമികൾക്ക് ഒരു അറബിക് ഐറ്റം അല്ലെ, കുനാഫ. അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ഐസ്ക്രീം. ഐസ്ക്രീം ഇല്ലാതെ എന്താ ആഘോഷം അല്ലേ. പിന്നെ എബിയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്, എല്ലാ തവണയും എപ്പോഴും എല്ലാ ദിവസവും സെയിം ഡിഷ്
ഡിഷ് തന്നെയാണോ? അല്ലല്ല, എല്ലാ ദിവസവും ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഷാണ്. ഇതുള്ളത് നാളെ ഉണ്ടാവില്ല. ഈ 22 ഐറ്റവും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. മേജർ ആയിട്ട് നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമായിരിക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്. ബാക്കിയെല്ലാം ഐറ്റംസും ഡിഫറെന്റ് ആയിരിക്കും. എന്തായാലും ചൂടുവെള്ളം കുടിച്ചിട്ട് വേണം നമ്മള് കാര്യങ്ങൾ തുടങ്ങാൻ, അല്ലേ? യെസ്. ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടർ വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടർ തന്നെ അതിഗംഭീര സ്റ്റാർട്ടറാണ്. എന്തൊക്കെയാണ് ഇപ്പൊ കാണിച്ചു തരാം കേട്ടാ. ചിക്കൻ വിംഗ്സ്, ഓണിയൻ പക്കോട, പിന്നെ ഇത് പ്രോൺസ് കട്ട്ലറ്റ്, പിന്നെ എഗ്ഗിന്റെ എഗ്ഗുണ്ട്, ചീസ് എന്തോ സംഭവം. ഇത് വെജിന്റെ എന്തോ ഒരു സാധനം കേട്ടാ. അപ്പോൾ സൂപ്പ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ എടുത്ത സൂപ്പ് സീ ഫുഡിൻ്റെയാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. അടിപൊളി സൂപ്പ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. സീ ഫുഡ് സ്റ്റാർട്ടറിൽ ഞങ്ങൾ ചിക്കൻ എന്തായാലും കഴിക്കില്ല, പക്ഷെ അവരെന്തായാലും കൊണ്ടേ വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫിഷ് ബോൾ കഴിക്കാൻ പോവാണ്. പക്ഷെ സൂപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. അടുത്തത് എന്ത് കഴിക്കണം ഇങ്ങനെ ആലോചിക്കാൻ, അല്ലേ? ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞവരെ എനിക്കൊന്നും എനിക്കറിയില്ല, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന്. നമ്മൾ കൂടുതലും ഇങ്ങനെ ഒരു കൂപ്പയ്ക്ക് വന്നു കഴിഞ്ഞാൽ റൈസ് ഐറ്റംസ് ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ഇവിടെ റൈസ് ഐറ്റംസ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. റൈസ് ഒഴിവാക്കി അവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടെ റൈസിന് പകരം എല്ലാം ബിരിയാണികൾ അല്ലേ, തള്ളിക്കയറ്റമാണ്. ഇഷ്ടം പോലെ ബിരിയാണികൾ. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ഒഴിവാക്കി. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള സാധനത്തിൽ തന്നെ ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു പ്ലേറ്റിലൊരു തൊടുകൂറി എന്നുള്ള നിലയിൽ കൊഴുവ മാങ്ങപ്പീര. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത് ഞാൻ എടുക്കുന്നത് നമ്മുടെ നീൽഗ്രീൻ കുറുമയാണ്. നമ്മൾ എവിടെ ചെന്നാലും ആദ്യം തന്നെ ഫിഷിന്റെ എൻഡിങ്ങില് ഫിഷ് പൊള്ളിച്ചത്. അപ്പൊ എന്തായാലും ഫിഷ് പൊള്ളിച്ചതാണ് അടുത്തത്. ഈ ചൈനീസ് ഐറ്റം ഒന്ന് ട്രൈ ചെയ്യാൻ നേരത്തെ ചില്ലി, സ്വീറ്റ് ചില്ലി എഗ്ഗ് ഇതുവരെ കഴിച്ചില്ല, അപ്പം എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ജാനമ്മയുടെ ടേൺ കഴിഞ്ഞു, അടുത്തത് എൻ്റെ ടേൺ ആണ്. ഞാൻ എന്തൊക്കെ എടുക്കാന്ന്, ഞാൻ എങ്ങനെയാ ഇതും വ്ളോഗും പിന്നെ എടുക്കലും എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റിയ. അപ്പൊ അതുകൊണ്ട് എടുത്ത് അവിടെ ചെന്നിരുന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ കുറേ ഡിഷ് കാണിച്ചില്ലേ, അത് കൂടാതെ തന്നെ ഇവിടെ ദോശയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഇത് അത് ഇത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പ്രോൺസ് ദോശ, ഫിഷ് ദോശ, അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് കൊണ്ടുവന്ന് തരും അവർ. നമ്മുടെ പ്രോൺസ് ദോശ വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ദോശയ്ക്ക് വരും, മസാലയ്ക്ക് വരും പ്രോൺസ് മസാല. ഞാൻ ഇട്ടുണ്ട് ഒന്ന് ബെൽറ്റൊക്കെ പൊട്ടി വയറു നിറഞ്ഞു. അതിന്
നിങ്ങളും ഞാൻ ഒരു കാര്യം ചെയ്തത് വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഇനി സെക്കൻഡ് റൗണ്ട് പോവാൻ പോവാണ്. എന്തൊക്കെ എടുക്കാന്ന് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര നൂറ് പരിപാടിയല്ലേ. സാധാരണ മത്സരങ്ങളിലൊക്കെ മാത്രമല്ലേ ലാസ്റ്റ് ലാമ്പിൽ വേഗത കൂട്ടും, വേഗത കുറഞ്ഞു വരുന്നവരാണ്. അടുത്ത ചളു കഴിഞ്ഞു, ചളു ഒക്കെ എങ്ങനെയാ വരുന്നത്? ചളു ഞാനിങ്ങനെ നിരന്തരം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് കൊടുക്കും. അടുത്തത് ഡെസേർട്ട് എടുക്കാൻ പോകണം, അതിന്റെ ഒരു സന്തോഷമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. മരുഭൂമി ഐസ്ക്രീം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിച്ചേ, അടിപൊളി ടേസ്റ്റ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഡെസേർട്ട് കഴിച്ച് അടിപൊളി അങ്ങനെ അവസാനിപ്പിക്കുകയാണ് വ്ലോഗ്. വയ്യണ്ടായിരിക്കണം. ഇനിയിപ്പോ ഈ ആഴ്ച മുഴുവനും ഈ മാസം നാളെ തുടങ്ങി ബാക്ക് ടു സീറോ ആണ് നാളെ തുടങ്ങി. പക്ഷെ രസമാണ് കേട്ടോ, മാസത്തിലൊരു തവണ ഇങ്ങനെ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോ ദിവസവും നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കഴിച്ച് ഈ ലാസ്റ്റത്തെ ഒരു എന്താ പറയുക, ആ ഒരു നമ്മൾ ഏൺ ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു ഏണിങ് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഏൺ ചെയ്താണ് ഈ ഒരു ഡിന്നർ അല്ലേ. നമുക്ക് എബിനെ കണ്ടിട്ട്, എബിയായിട്ട് ഞാൻ കുറേ പണ്ട് പരിചയപ്പെട്ടാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ പരിചയപ്പെട്ടതാണ് എബിനെ. അപ്പോൾ എത്ര മുമ്പ്? കുറേ വർഷം മുമ്പ് കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. അപ്പോൾ അങ്ങനെ എബിയോടെ ഇങ്ങനെ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വന്ന് നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ച് വരുമ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്ന്, നിങ്ങളെപ്പോഴും പറയില്ലേ വ്ളോഗ് ചെയ്യേച്ചി വ്ളോഗ് 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 എന്ന്. അപ്പോൾ ഞാൻ വിളിച്ചു എന്തായാലും ഒരു വ്ളോഗ് ആയിക്കോട്ടെ, കുറേ നാളായില്ലേ വ്ളോഗ് ചെയ്തിട്ടല്ലേ. അപ്പം അങ്ങനെയാതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എബിനെ കണ്ട് ബൈ പറയാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പം എബിയെ കണ്ട വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ പണ്ട് ബരിസ്ത, എബിക്ക് ആദ്യം ഉണ്ടായിരുന്നത് ബരിസ്തയാണ്, കോഫി ഷോപ്പ്. അവിടെ നിന്ന് ഇങ്ങനെ പടിപടിയായിട്ട് ഇവിടെ വരെ എത്തി. ഞാനപ്പോൾ അത് ഇവരോട് പറയുകയായിരുന്നു. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. ഷെഫിന് വളരെയധികം ഒരു നന്ദി പറയാണ്, അടിപൊളി ഭക്ഷണം, കുറച്ച് നല്ല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ തിന്നാൻ പറ്റിയിട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഷെഫിനെ നമുക്ക് വെറുതെ വിടാം, ആൾ കഴിച്ചോട്ടെ. എന്തായാലും ഭക്ഷണം ഉണ്ടാക്കി വിഷമിച്ച ആളാണ്, അപ്പോൾ ആൾ കഴിച്ചോട്ടെ അല്ലേ. അപ്പൊ അങ്ങനെ എബി ചീന എന്നോട് അങ്ങനെ ബൈ പറയാണ്. ഓക്കേ, താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കേ. എല്ലാ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ പുറത്തുനിന്ന് ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യം പറയാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറേ വെറൈറ്റി ഉണ്ട്, അതാണ് ഏറ്റവും ഒരു ഇതിൻ്റെ ബെനിഫിറ്റ്. നമുക്ക് കൊടുക്കുന്ന കാശിന് നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാം, വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് കഴിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ഒന്നോ രണ്ടോ ഡിഷ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് ടേസ്റ്റ് ചെയ്യാം, അതും നല്ല റേറ്റ് ആണ് അല്ലേ.
അത് ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇത്രയും ഫുഡിന്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി 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 ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യം ട്രൈ ചെയ്യാം. എറണാകുളത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ, എറണാകുളത്തുള്ളവരാണെങ്കിൽ ഇവിടെ വരാം, അല്ല നിങ്ങൾ എറണാകുളം വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒരു രാത്രി ഇവിടെ തങ്ങുന്നുണ്ടെങ്കിൽ വൈകുന്നേരം തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ശരിക്കും ആഘോഷിക്കാം, അത്രയും ഡിഷസ് ഉണ്ട്. പിന്നെ എടപ്പള്ളി സിഗ്നലിന്റെ അടുത്ത് തന്നെയാണ്, പാലാരട്ടം പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പം മാപ്പൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ അടിപൊളി കാർ പാർക്കിങ്ങും എല്ലാം ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ബുഫേ ഇങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് അറിയാം. എന്തായാലും ഈ പ്രാവശ്യത്തെ ബുഫേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം കുറേ ഫിഷ് ഡിഷുള്ളതുകൊണ്ട് തന്നെ ബീഫും ചിക്കനും എല്ലാം ഉണ്ട്. ഫിഷ് മുമ്പോട്ട് നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ. എന്തായാലും ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ്, ശുഭരാത്രി അല്ലേ. കിഡ്സിനുള്ള ഫുഡ് വാങ്ങിക്കണം, എന്നിട്ട് ഇന്ന് അവർക്കും പുറത്തുനിന്നാ അവർക്ക് ഫുഡ് വാങ്ങിക്കുന്നു, പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വ്ലോഗിൽ സന്ധിക്കുമ്പോഴേ ഇവിടെ വിജയ് പ്ലസ് മഞ്ജു കരിമിഷി.